നരണി, നീ അടുക്കളയിലേക്ക് പോയിക്കോ, അവിടെ ഇങ്ങനെ പോയി വിളിച്ചിരിക്കേ. ഓ എന്നാടാ നിന്റെ മുഖത്തൊരു പകർച്ച പോലെ. ഏയ് ഒന്നുമില്ല ബാലു അമ്മ. അല്ല നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ആ എന്തോ ഒരു സുഖം തോന്നിയില്ല, അതുകൊണ്ട് ലീവ് എടുത്തു. എടാ ഒരു ഡോക്ടർ എങ്ങനെയാടാ ലീവ് എടുക്കുന്നത്? ഏതെങ്കിലും മൃഗങ്ങൾക്ക് വയ്യാതായി കഴിഞ്ഞാ ഉടനെ തന്നെ അവിടെ പാഞ്ഞെത്തണ്ടല്ലേ? അങ്ങനെ വിളിയൊന്നും വന്നില്ല. പിന്നെ അവിടെ മറ്റാൾക്കാരും ഉണ്ടല്ലോ അങ്ങനെ പോവാനായിട്ട്. അല്ല അടുക്കളയിൽ നിന്ന് നല്ല മണം ഓടിക്കുന്നുണ്ടല്ലോ, ആരവിടെ ഉള്ളേ? നീ ഏതെങ്കിലും പുതിയ ഐറ്റംസ് പരീക്ഷിച്ചോണ്ടിരിക്കണോ? ആ ചെറിയ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. എന്തായാലും പുറത്തൊന്ന് കഴിക്കാത്തത് നന്നായി. കറിയുടെ മണം കേട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുക. നോക്കട്ടെ. അയ്യോ അത് പിന്നെ ഇപ്പൊ വേണ്ട ബാലുമാമ, അന്നൂരടാ. അത് പിന്നെ കറി പാകമായിട്ടില്ല. എടാ ചക്കയും മാങ്ങയൊക്കെ പാകമാവാതെ കഴിക്കാൻ പറ്റില്ല, കറികള് പാകമാകാതെ കഴിക്കുന്നതാണ് നല്ലത്. പകുതി വെന്ത കറിക്കാണ് ഗുണം കൂടുതൽ, ടേസ്റ്റ് അതിനാണെന്ന് ആ ഫോറിൻ കൺട്രീസിലുള്ളവരൊക്കെ പറയുന്നത്. പിന്നെ നമ്മളത് കുഞ്ഞുനാൾ മുതലേ ശീലിക്കാത്തോണ്ടാ വറ്റിച്ചും വറുത്തും പൊരിച്ചും ഒക്കെ കഴിക്കുന്നത്. ഏതായാലും നീ ഉണ്ടാക്കിയ കറിയുടെ മണം അടിച്ചിട്ട് ഇത്തിരി എടുത്ത് നാക്കി വെക്കാൻ തോന്നുക. ഞാൻ നോക്കട്ടെ വാ. അയ്യോ നാരായണി, ഇതാണോ കറി ആയിട്ടെന്ന് പറഞ്ഞ? അത് ശരി, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കള്ളൻ. അസാധ്യ ടേസ്റ്റാണല്ലോടാ. ഇതാരുടെ സംഭാവന? നീ ഇതെവിടുന്നാ ഇതൊക്കെ പഠിച്ചത്? പുതിയൊരു സാധനം പരീക്ഷിച്ചു നോക്കിയതാ. അടിപൊളി സംഗതി, സൂപ്പറാ. ഇതാ നീ ഒന്ന് ടേസ്റ്റ് നോക്ക്. വേണ്ട, ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഞാൻ ടേസ്റ്റ് ചെയ്തിരുന്നു. എന്നാ പിന്നെ നീ രണ്ട് മുട്ട എടുത്ത് കലക്കി അടിച്ചിട്ടേ പൊരിച്ചിങ്ങെടുക്ക്. ഈ സമയത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ട് പുറത്തുനിന്നൊന്നും കഴിച്ചില്ലേ? ഓ ഇവിടെ ഇപ്പൊ കഴിയാൻ കൊള്ളാന്നൊരു ഹോട്ടല്, ആ നളിനി ഹോട്ടലാ, ആ മുരടന്റെ ഹോട്ടല്. തൽക്കാലം അവിടുന്ന് നീ ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുക. ഒരു ചായ പോലും കുടിക്കത്തില്ല. പറയാൻ പറ്റില്ല, എന്നോടും നിന്റെ അമ്മയോടുള്ള ദേഷ്യത്തിന് അവൻ ചിലപ്പോ ചായക്കകത്ത് വേണ്ടാത്തതൊക്കെ കലക്കി വെക്കും. അത് തന്റെ സ്വഭാവമാണോ? എന്തായാലും നളിനി ഹോട്ടലിലെ കറികളുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. നിന്നെ ഇതിനിടയ്ക്ക് ഈ നാരായണി എന്ന് പറഞ്ഞവള് കറികൾ ഉണ്ടാക്കാൻ വല്ലതും പഠിപ്പിച്ചോടാ. ഏ അല്ല, അവള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കാണും വരാറുണ്ടോ? നാരായണി ഈ പരിസരത്തോട്ടേ വരില്ല. വരാത്തതാ അവളുടെ ആരോഗ്യത്തിന് നല്ലത്.